بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته يا توم قادر مؤمنين الله سبحانه وتعالى أبن دمح الله يا فضل സയ്യിദ് മുഹമ്മദ് ഖാസിം വലിയുല്ലാഹിൽ കവരത്തി ഖദ്ദസല്ലാഹു അല്ലാഹു സിറഹുൽ അസീസ് തങ്ങളുടെ റൂസിൻ്റെ പരിപാടിയുമായി ബന്ധപ്പെട്ട് നമ്മെ ഒരിക്കൽ കൂടി സംഗമിപ്പിച്ചിരിക്കുകയാണ് ബഹുവന്യരായ മുഹമ്മദ് ബുഖാരി ചെറിയ മുണ്ടം ഉസ്താദ് അവരുടെ വീട്ടിൽ വെച്ച് റബി മൻസിലിൽ വെച്ച് വർഷാന്തം നടന്നുവരുന്ന സയ്യിദ് മുഹമ്മദ് ഖാസിം വലിയ തങ്ങളുടെ ആണ്ട് നേർച്ച വിപുലമായ പരിപാടികളോടെയാണ് നടന്നു വരാറുള്ളത് പക്ഷേ ഇപ്പോഴുള്ള പുതിയ കോവിഡ് സാഹചര്യങ്ങളിൽ ഇങ്ങനെ ഒരു ഓൺലൈനായി നടത്തേണ്ടുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെട്ടിരിക്കുകയാണ് അള്ളാഹുസുബാനഹു അത്താല ഈ നിലയിൽ നടത്തുന്ന പരിപാടിയാണെങ്കിലും എല്ലാ അർത്ഥത്തിലും പൂർണ്ണത നിറഞ്ഞ ഒരു പരിപാടിയായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ കോവിഡ് നയൻറ്റീൻ അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ന് നമ്മുടെ എല്ലാ മതപരമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം വികൃതമാക്കപ്പെട്ടിരിക്കുകയാണ് പള്ളിയിലെ നിസ്കാരങ്ങളും ജുമാഅ ജമാഅത്തുകളും പള്ളി ദർസുകൾ കോളേജുകൾ അങ്ങനെ തുടങ്ങി എന്തൊക്കെ ഏതൊക്കെ വിഷയങ്ങൾ നമുക്ക് മതപരമായുള്ള അനുഷ്ഠാന കർമ്മങ്ങളായിട്ടുണ്ടോ മതപരമായ വിദ്യാഭ്യാസ മേഖലകളുണ്ടോ എല്ലാ രംഗവും വളരെയധികം വിഷമകരമായ ഒരവസ്ഥയിലേക്ക് തരംതാണിരിക്കുകയാണ് അള്ളാഹു അവൻ്റെ മഹലായ കൊണ്ട് എത്രയും പെട്ടെന്ന് ഈ വിഷമകരമായ ഒരവസ്ഥയ്ക്ക് വേഗം ഒരു പരിഹാരം നൽകുമാറാകട്ടെ സയ്യിദ് മുഹമ്മദ് ഖാസിം വലിയാഹി അവരെ സംബന്ധിച്ച് വർഷം തോറും നമ്മുടെ നാട്ടിൽ പല പള്ളികളിലും സ്ഥാപനങ്ങളിലും പല കേന്ദ്രങ്ങളിലും വെച്ച് നിരവധി ആണ്ട് റൂസുകൾ പരിപാടികൾ നടന്നു വരുന്നുണ്ട് അറിയാത്തവരല്ല നാം ആരും ഔലിയായിൻ്റെ രംഗത്ത് ഏറ്റവും ഉന്നത സ്ഥാനം അലങ്കരിച്ച ബഹുമാനം ബഹുമാനപ്പെട്ടവർ ഉലമാക്കള കൂട്ടത്തിൽ എല്ലാ വിഷ വിഷയത്തിലും വലിയ അതീവ അവഗാഹമുള്ള പണ്ഡിതനാണ് തറവാട് കൊണ്ട് നോക്കുമ്പോൾ കൊണ്ടുനോക്കുമ്പോൾ കൂട്ടത്തിൽ ഉന്നതരാണ് അങ്ങനെ തുടങ്ങി ഉന്നതനായ ഒരു സയ്യിദിനെയും ഉന്നതനായ ഒരു പണ്ഡിതനെയും ഔലിയാക്കളിലെ ആരിഫികളിലെ ഒരു പ്രമുഖ മഹാത്മാവിനെയുമാണ് ഈ റൂസിലൂടെ നാം ഇവിടെ അനുസ്മരിക്കുന്നത് ബഹുമാനപ്പെട്ട ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി അല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പഠിപ്പിച്ചിട്ടുള്ളതാണ് അംബിയ ഇമിനൽബാദിഹിനെ അംബിയാക്കളെ റിക്ർ ചെയ്യുന്നത് ഇബാദത്താണ് ഔലിയ ഇനെ അനുസ്മരിക്കുന്നത് ദോഷങ്ങൾക്കുള്ള പ്രായശ്ചിത്തം കണക്കെ അള്ളാഹു സ്വീകരിക്കുന്ന സുഹൃതമാണ് ഇവിടെ ഈ സാഹചര്യത്തിൽ നാം ഖാസിം വലിയ ഉള്ളാഹിയുടെ റൂസ് കൂടുതലായി മുമ്പത്തേതിനേക്കാൾ ഒരുപാട് സൽകർമ്മങ്ങൾ കൂടുതൽ ചെയ്തുകൊണ്ട് വിപുലപ്പെടുത്തേണ്ട സാഹചര്യമാണ് അങ്ങനെ പറയാൻ കാരണം അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽ പ്രമുഖരായ ആ മഹാത്മാവ് ജീവിതകാലത്തേതുപോലെ തന്നെ വഫാത്തിന് ശേഷവും അവിടുത്തെ കബറിൽ കിടന്നുകൊണ്ട് ഈ സൃഷ്ടികളുടെ നമ്മുടെ മുമ്മിനികളുടെ വിഷയങ്ങളിൽ അവിടത്തിൽ അവിടെ ആ ഹലുറത്തിൽ നിന്ന് സഹായങ്ങൾ തേടി ചെല്ലുന്നവരുടെ വിഷയത്തിൽ ശ്രദ്ധിക്കുകയും അവിടുത്തെ മഹാ കറാമത്തും മഹത്വവും കൊണ്ട് നിരവധി പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന യാഥാർത്ഥ്യം അവിടെ ആ ബഹുമാനപ്പെട്ട സാന്നിധ്യവുമായി ബന്ധപ്പെടുന്നവർക്കറിയാം ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ഖാസിം വലിയ ഉള്ളാഹിയെ സ്നേഹിക്കുന്ന മുഴുവൻ മുഹിബീങ്ങൾക്കും അറിയാം വിശിഷ്യ ബഹുമാനപ്പെട്ടവരുടെ ബഹുമാനപ്പെട്ടവരുടെ എല്ലാവിധത്തിൽ അവിടുത്തെ റൂസും അതുപോലുള്ള കാര്യങ്ങളുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് പ്രത്യേകം അനുഭവമാണ് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ഖാസിം വലിയ ഉള്ളാഹിയുടെ റൂസ് കഴിഞ്ഞ വർഷം നടക്കുമ്പോൾ മുഹമ്മദ് ബുഖാരി ഉസ്താദിൻ്റെ വീട്ടിൽ തന്നെ വെച്ച് നടന്ന ഒരു പരിപാടിയിൽ സംഗമിച്ച ഒരു അനുഭവം ഉസ്താദ് പറയുകയുണ്ടായി ഒരു സഹോദരി പ്രായാധിക് കുറേയധികം പ്രായം ചെന്നതിന് ശേഷം വിവാഹം ശരിയാവാതിരിക്കുകയും ബഹുമാനപ്പെട്ടവരുടെ റൂസിലേക്ക് എന്തോ സ്വതക്ക നീയത്ത് ചെയ്തതോടുകൂടി കഴിഞ്ഞ വർഷം വിവാഹം ശരിപ്പെടുകയും ഗർഭധാരണം നടക്കുകയും അങ്ങനെ അവർ സന്തോഷിക്കുകയും ചെയ്ത അനുഭവം മുസ്താദവർ അനുസ്മരിക്കുകയുണ്ടായി ഈ സാഹചര്യം നാം കൂടുതൽ ബഹുമാനപ്പെട്ടവരുടെ പരിപാടികൾ വിപുലപ്പെടുത്തണമെന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം നമ്മുടെ ഇപ്പോഴുള്ള ഈ സാഹചര്യത്തിലേക്ക് നാം എത്തിപ്പെടാനുള്ള കാരണം വിശ്വാസികൾ ആലോചിക്കുമ്പോൾ ലഹ്റൽ ഫസാദ് ഫിൽ ബർറിൽ ബഹ്രി ബിമാ കസബത് ഐ ദിനാസ് ജനങ്ങളുടെ കരങ്ങൾ പ്രവർത്തിച്ചതു കാരണം ബഹ്റിലും ബഹ്രിലും ഫസാദ് ലാഹിറായി എന്ന് പരിശുദ്ധ ഖുർആാൻ പഠിപ്പിച്ചു ഇവിടെ പള്ളിയിൽ നിസ്കരിക്കുന്നവർ നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധരല്ല നിസ്കരിക്കാത്തവരുടെ കാര്യം പിന്നെയല്ലേ മതപരമായ അറിവുള്ളവർ ആ അറിവനുസരിച്ച് പ്രാവർത്തിക പ്രയോഗവൽക്കരിക്കുന്നതിൽ ശ്രദ്ധരല്ല പിന്നെ അറിവില്ലാത്തവരുടെ കാര്യം പറയേണ്ടതില്ലോ ഇങ്ങനെ ഏത് രംഗത്തും വലിയ ജീർണതകൾ വളരെയധികം അധപ്പതനങ്ങളിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം മുറുക പിടിക്കുന്നിടത്തു നാം പരാജയപ്പെട്ടതിൻ്റെ പേരിൽ ബഹുമാനപ്പെട്ട റബ്ബസുബാനഹുവലവൻ്റെ ഖുർആാനിലൂടെ പറഞ്ഞതുപോലെ നാം അശ്രദ്ധരായി അള്ളാഹുവിൻ്റെ ദീനിൽ നിന്ന് നാം വ്യതിചലിക്കുമ്പോൾ നമുക്ക് ഗുണപാഠങ്ങൾക്ക് വേണ്ടി ഇതുപോലുള്ള പല അനുഭവങ്ങളും അള്ളാഹു താല നമുക്ക് മുമ്പിലേക്ക് നീട്ടിവെച്ച് തന്നേക്കും ഇപ്പോൾ നിങ്ങൾ നിസ്കരിച്ചിരുന്നില്ലേ ഇതുവരെ ഇനി തൽക്കാലം നിങ്ങളുടെ നിസ്കാരം അവിടെ നിൽക്കട്ടെ ഇനി വീട്ടിൽ പോയി നിസ്കരിച്ചു കൊള്ളുക സൗകര്യമുള്ളവർക്ക് എന്ന് പറഞ്ഞുകൊണ്ട് പള്ളിയിൽ നിന്ന് ആട്ടിപ്പായിക്കുന്ന ഒരു സ്വഭാവമാണ് ഇപ്പോൾ ഈ കോവിഡ് സാഹചര്യത്തിൽ നാം കാണുന്നത് അങ്ങനെ വന്ന് അവസാനം മൂന്ന് ജുമാ മനപൂർവം ഒഴിവാക്കിയാൽ അവൻ്റെ നെറ്റിയിൽ ഷഖിയായി പരാജയപ്പെട്ട് മരിച്ചു പോകാനുള്ള ഈമാൻ നഷ്ടപ്പെട്ടു പോകാനുള്ള വ്യക്തി എന്ന് നെറ്റിയിൽ മുദ്രണം ചെയ്യപ്പെടും എന്ന് പഠിപ്പിച്ച ആ കാര്യം പോലും വിശ്വാസി മറന്നുകൊണ്ട് ജുമായയുടെ കാര്യത്തിലും ജമായത്തിൻ്റെ കാര്യത്തിലും ഈ കോവിഡ് സാഹചര്യത്തിലുള്ള പ്രത്യേകമായ നിയമങ്ങളും നിബന്ധനകളും പാലിച്ചുകൊണ്ടെങ്കിലും അത്തരം മതകാര്യങ്ങളിൽ സജീവമാകുന്ന വിഷയത്തിൽ നാം പിറകോട്ടടിച്ചു പോവുകയാണ് ജമാഅത്തിന് പ പലരും പിറകിലാണ് അതുകൊണ്ട് തന്നെ നിഖറുകളും സ്വലാത്തുകളും ജമാഅത്തുകളും അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് കൈനീട്ടാനുള്ള എല്ലാ വഴികളും അടഞ്ഞു പോവുകയാണ് ഈ സാഹചര്യത്തിൽ നമ്മുടെ ഈ വലിയ പരീക്ഷണത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ വഴി മഹാന്മാരായ അള്ളാഹുവിൻ്റെ മഹാത്മാക്കളെ മഹബത്ത് വയ്ക്കുകയും ആ സ്നേഹത്തിലൂടെ അള്ളാഹുവിൻ്റെ സംതൃപ്തി കൈവരിക്കുകയും നമുക്ക് സംഭവിച്ചു പോയ അബദ്ധങ്ങളിൽ നിന്ന് അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുകയും ആ സംഭവിച്ച അബദ്ധങ്ങൾക്ക് അള്ളാഹുവിനോടുള്ള കഫാറത്ത് എന്ന നിലയിൽ ബഹുമാനപ്പെട്ട അവൻ്റെ ഇഷ്ടദാസന്മാരെ മതിഹി ചെയ്യുകയും ചെയ്യുക എന്നതാണ് ബഹുമാനപ്പെട്ട സയ്യിദ് സൈദ് ഖാസിംബലിയല്ലാഹി തങ്ങൾ അങ്ങോട്ട് നൽകുന്ന സ്നേഹത്തിന് യഥാർത്ഥത്തിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് സ്നേഹം തിരിച്ചു കിട്ടാത്ത ഒരനുഭവം അവിടത്തോട് ബന്ധപ്പെട്ടതായി ഇല്ല എന്ന് തന്നെ പറയാം അത്രയധികം വലിയ അത്ഭുതങ്ങൾ നിറഞ്ഞ മഹാത്മാവാണ് നമുക്ക് ബഹുമാനപ്പെട്ടവരുടെ പേരിൽ മതിഹി ചെയ്യുമ്പോൾ ഈ സാഹചര്യത്തിൽ കോവിഡ് നയൻറ്റീൻ കൊണ്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിരവധി ആളുകൾ ഒരുപാട് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ അവർക്കൊക്കെ സമാധാനമായിട്ടാണ് നാം ഈ ഹാസിമലില്ലാഹിയുടെ റൂസിനെ നാം അവതരിപ്പിക്കുന്നത് ഈ റൂസ് നടക്കുന്നതോടുകൂടി ഇതുമായി ബന്ധപ്പെടുന്നതോടുകൂടി ഇതിൻ്റെ വോയിസുകൾ ശ്രദ്ധിക്കുന്നതോടുകൂടി ഷെയ്ഖ് അവരുടെ കരാമത്തുകൾ മനസ്സിലാക്കുന്നതോടുകൂടി അവിടത്തേക്ക് കൂടുതൽ അടുക്കുകയും അവിടത്തേക്ക് ആഹുറത്തിൽ ഉന്നത ദർജകൾ നൽകുന്ന നിലക്കുള്ള സലാത്തുകളും ദിഖറുകളും ഖുർആാനുകളും ഹദിയകളും മറ്റും അവിടുത്തെ ഹദ്രത്തിലേക്ക് ചെല്ലുന്നതോടുകൂടി അവിടുത്തെ പൊരുത്തവും അവിടുത്തെ പ്രത്യേകമായ മതതും വന്നെത്തി നമ്മുടെ രാജ്യത്ത് കോവിഡ് തക്കുതീറിലുണ്ടായിരുന്നവർക്ക് നമ്മുടെ വഴി വഴിപ്പിഴവും അബദ്ധ നീക്കവും കാരണം നമുക്ക് തെറ്റുകൾ അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ വരാൻ ഇരുന്നിടത്ത് അതൊക്കെയും മാറി റബ്ബിൻ്റെ തൃപ്തി വരാൻ അതൊരു വലിയ വഴിയാണ് ആയതുകൊണ്ട് നമുക്കറിയാമല്ലോ മങ്കൂസ് മൗലിദ് ബഹുമാനപ്പെട്ട ജൈനുദ്ദീൻ മഹ്ദൂം അലി അള്ളാഹുവിനു കുത്തിക്കുറിച്ച് തന്നത് നമ്മുടെ രാജ്യത്ത് വലിയ പകർച്ചവ്യാധി നിലനിന്ന സാഹചര്യത്തിലാണ് അതുപോലെ കുത്തുബിയത്ത് എന്ന ബഹുമാനപ്പെട്ട സദക്കത്തുല്ലാഹുൽ ഖാഹിരി തങ്ങൾ നമുക്ക് വേണ്ടി രചിച്ചു തന്ന ആ വലിയ കുത്തുബുല്ല കുത്താബ് തങ്ങളെ ഇസ്തികാസ ചെയ്തുകൊണ്ട് നാം ചെയ്യുന്ന ആ വലിയ മജ്ലിസ് നമുക്ക് വേണ്ടി വിധാനിച്ചത് ബഹുമാനപ്പെട്ട സദക്കത്തുല്ലാഹി അൽ ഖാഹിരി തങ്ങൾ പകർച്ച വ്യാധികളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ് അപ്പം ഇത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് മഹാന്മാരെ മതഹ് ചെയ്യുകയും അവരുടെ ആ മതഹ് കൊണ്ട് നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷ തേടുകയും ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ നമുക്കുള്ള ഏറ്റവും നല്ല വഴി അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് ഖാസിം വലിയാഹിയുടെ റൂസ് ഈ സാഹചര്യം അവരുടെ അനുസ്മരി അവരുടെ അനുസ്മരണത്തിൻ്റെ സാഹചര്യമാകയാൽ അത് കൂടുതൽ ആ വിഷയത്തിൽ നാം ശ്രദ്ധ ചെലുത്തുകയും ആ മഹാത്മാക്കളുടെ മഹബത്തും സ്നേഹവും പിടിച്ചുപറ്റുകയും ചെയ്യാൻ ശ്രമിക്കുകയാണ് നമുക്ക് ഈ കോവിഡ് മഹാമാരിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പ്രധാന വിവിധ മാർഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗം എന്ന് പറയാൻ കാരണം അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് കൈനീട്ടി യാചിക്കാൻ അബദ്ധങ്ങൾ തൊട്ടുതീണ്ടാത്ത കൈകൾ അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് നീട്ടാൻ നമ്മൾ യുടെ കൈവശം ഇല്ല അള്ളാഹുവിനോട് ചോദിക്കാൻ അബദ്ധങ്ങൾ സ്പർശിക്കാത്ത നാവ് നമുക്കില്ല അള്ളാഹുവിനോട് മനസ്സെറിഞ്ഞ് മനമൊരുകി യാചിക്കാൻ പറ്റിയ ഹൃദയം ഈമാനും തക്കവയും നിറഞ്ഞ ഹൃദയവും നമുക്കില്ല ഇത്തരം ഒരു സാഹചര്യത്തിൽ നമുക്ക് അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് സമർപ്പിക്കാൻ ഉള്ളത് ഈ മഹാത്മാക്കളുടെ മഹബത്ത് അള്ളാഹുവിൻ്റെ സവിധം പറ്റിയ മഹത്വക്കൾ അവരെ സ്നേഹിക്കുമ്പോൾ ഈ അവരുടെ തുണിക്കോൺ തല പിടിച്ചുകൊണ്ട് നമുക്ക് രക്ഷപ്പെടാനാകും എൻ്റെ മുരീതുകൾ എൻ്റെ മുരീദുകൾ ഏതും പേടിക്കണ്ട എൻ്റെ മുരീതിന് ഞാൻ കാവലെന്നോ അവർ കുത്തുബുല്ല കുത്താബദ്ധങ്ങൾ പറഞ്ഞില്ലേ അതുപോലെ ശേഷം ബഹുമാനപ്പെട്ട ഷെയ്ഖ് ബഹുമാനപ്പെട്ട മുഹമ്മദ് ഖാസിം അലിയുള്ളാഹിയിൽ കവരെത്തി തങ്ങൾ തൻ്റെ മുരീതുമാരെ ഏത് സാഹചര്യത്തിലും വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന മഹാത്മാവാണ് നീട്ടി സംസാരിക്കുകയല്ല ബഹുമാനപ്പെട്ട ഖാസിം അലിയുള്ളി തങ്ങൾക്ക് ഹവൻ എഫ്സിനോട് വലിയ ശരീരത്തിൻ്റെ ഇച്ഛയോടുള്ള അവിടുത്തെ വലിയ യുദ്ധപ്രഖ്യാപനത്തിൻ്റെ അനുഭവങ്ങളായി ഇന്നും നിലനിൽക്കുന്ന ഒരുപാട് ചരിത്രങ്ങളുണ്ട് ബഹുമാനപ്പെട്ടവർ അലി ഉള്ളാഹി തങ്ങൾ പുകവലിയോട് ലഹരി പദാർത്ഥങ്ങളോടുള്ള യുദ്ധപ്രഖ്യാപനം നടന്ന ഒരു സാഹചര്യം കാട്ടിലൂടെ ബഹുമാനപ്പെട്ടവർ ത്യാഗീവര്യനായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ കാട്ടിൽ നിന്ന് കിട്ടുന്ന ഇലകളും മറ്റും മറ്റുമെടുത്ത് പറിച്ചു വേണ്ടി വഴി തേടിയ സാഹചര്യത്തിൽ ഒരു വേള അവരുടെ വായിൽ അകപ്പെട്ടത് എന്തോ ലഹരിയടങ്ങുന്ന ഇലയായിരുന്നു അത്രേ ഇതെന്തെന്ന് ജനങ്ങളോട് അന്വേഷിക്കുമ്പോൾ ഇത് ഇന്നാലിന്ന സാധനമാണ് കഞ്ചാവിൻ്റെ ചെടിയാണ് എന്ന് പറയുമ്പോൾ ഇനി മേരിൽ ലഹരിയുമായി ബന്ധപ്പെടുന്നവർ ഞാനുമായി ബന്ധപ്പെടരുത് ഞാനുമായി യാതൊരു ബന്ധവും അവർക്ക് ഇല്ല എന്ന് ബഹുമാനപ്പെട്ടവർ വളരെ ഗൗരവത്തിൽ ഷാഠ്യം പിടിക്കുകയും അള്ളാഹുവിനു വേണ്ടി അവിടെ നിന്ന് തീരുമാനപ്പെടുത്ത ആ തീരുമാനം ഇന്നും അള്ളാഹു പുലർത്തുന്നത് നമുക്കവിടുത്തെ മക്കാമിൽ സന്ദർശിക്കുന്ന ആളുകളിൽ നിന്ന് ഇന്നും കാണാം ബി ഡി സിഗരറ്റ് പോലെയുള്ള ലഹരി പദാർത്ഥങ്ങളുമായി അവിടുത്തെ ഹദ്രത്തിലേക്ക് എത്തിപ്പെടുന്ന ആളുകൾക്ക് ഇന്നും ആ ഹലോറത്തിൽ നിന്ന് സുബാനുള്ള തലകറങ്ങി വീഴുന്ന സാഹചര്യം നമുക്കറിയാം ബഹുമാനപ്പെട്ടവർ അവരുടെ മുരീതുമാരെ അങ്ങേയറ്റം ശ്രദ്ധിക്കുന്നവരാണെന്ന് പറഞ്ഞുവല്ലോ അവിടുത്തെ സ്നേഹിക്കുന്ന ഒരു കുടുംബം ഞങ്ങൾ ഇനിമേലിൽ പുകവലി പോലുള്ള വസ്തുക്കളുമായി ബന്ധപ്പെടില്ല എന്ന് തീർച്ചപ്പെടുത്തിയതിനു ശേഷം ഒരു സ്ത്രീയെ ബഹുമാനപ്പെട്ടവർ വിളിച്ചു വരുത്തിയത്രേ ഈ പെണ്ണ് അവൾ പുകവലിക്കുന്നുണ്ട് എന്ന് ആരോ പരാതിപ്പെട്ടപ്പോൾ ഷെയ്ഖ് അവൾ ആ പെണ്ണിനെ വിളിച്ചുകൊണ്ട് നീ പുകവലിച്ചോടി എന്ന് ചോദിച്ചപ്പോൾ ഞാൻ വലിച്ചിട്ടില്ല എന്ന് പറയുന്നു വീണ്ടും വലിച്ചോടി എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പുകവലിച്ചിട്ടില്ല എന്നവൾ കള്ളം പറയുന്നു മൂന്നാമതും ചോദിക്കുമ്പോൾ അവൾ പറയാൻ സമയം കൊടുക്കാതെ തൻ്റെ നാക്കിൽ നിന്ന് മൂന്ന് നാവുകൾ തൻ്റെ വായിൽ നിന്ന് പുറത്ത് തുറച്ചു തുറച്ചുവരികയും അവൾ തത്സമയം ബോധരഹിതയായി വീഴുകയും ചെയ്യുന്നു ആ പെണ്ണിൻ്റെ വാപ്പ വീട്ടിൽ നിന്ന് വന്നുകൊണ്ട് ശേഖവുകളോട് മാപ്പിന്നെ അപേക്ഷിക്കുമ്പോൾ എങ്കിൽ എന്നോട് കള്ളം പറഞ്ഞ മൂന്ന് നാക്ക് രണ്ട് നാക്കുകളും അകത്തുപോയിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ പെണ്ണിന് രണ്ടാമത് മാപ്പ് നൽകുന്നു നാക്കുകൾ അകത്തേക്ക് കയറിപ്പോകുന്നു ഈ സംഭവം അവിടെ ഉള്ള ആളുകൾക്കൊക്കെ അറിയാം അവിടുത്തെ ചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെ രേഖപ്പെട്ട് കിടക്കുന്നതാണ് ഷെയ്ഖ് തൻ്റെ ശിഷ്യന്മാർ രഹസ്യ ജീവിതങ്ങളിൽ പോലും വല്ല അബദ്ധങ്ങളും ചെയ്യുന്നുണ്ടോ എന്ന് നിരീക്ഷിച്ചു കൊണ്ട് അതിൽ നിന്നവരെ അള്ളാഹുവിൻ്റെ വഴിയിലേക്ക് കൈപിടിച്ച് ആനയിക്കാൻ മാത്രം പവറുള്ള മുറബിയായ ഷെയ്ഖായിരുന്നു അള്ളാഹുവെ ആ മഹാത്മാവിൻ്റെ ഹക്ക് പറക്കത്തുകൊണ്ട് ഞങ്ങളുടെ എല്ലാ ദോഷങ്ങളും നീ പൊറുക്കണേ റഹ്മാനെ ആ മഹാത്മാവി ിൻ്റെ തിരു ഹതോറത്തിലേക്ക് ഞങ്ങളുടെ ഈ പ്രവർത്തനങ്ങളെ നീ എത്തിക്കണേ റഹ്മാനെ ബഹുമാനപ്പെട്ട ബുഹാരി ഉസ്താദ് വീട്ടിൽ വെച്ച് നടക്കുന്ന ഈ മഹത്തായ പരിപാടി എല്ലാ അർത്ഥത്തിലും നീ വിജയകരമാക്കണേ റഹ്മാനെ ഇതുമായി ഏതെല്ലാം വിധത്തിൽ ആരൊക്കെ ബന്ധപ്പെട്ടുവോ അവർക്കെല്ലാം ആഹൃതത്തിൽ ഉന്നതമായ സ്വീകാര്യത ബഹുമാനപ്പെട്ട കസിം അലിള്ളാഹി അവിടുത്തെ മതത് നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ അവരുടെ ഒക്കെ മതത് ബറക്കാത്തു മഹബത്ത് കൊണ്ട് ഞങ്ങളെ ഈ മഹാമാരിയിൽ നിന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുത്തി സലാമത്ത് നൽകണേ അള്ളാ ആമീനബിറമിഖയ അറമീൻ അസ്സാം വാലൈക്കും വറഹമുല്ലാ വർക്കാത്തു